அவருக்கும் எனக்கும் இன்ன நாள் வரைக்கும் ஒரு பிரச்சனையானது இல்லம்மா. இவங்களால ஒவ்வொன்றுமா இருக்கு. என் புருஷன் பக்கத்துல நான் உட்காரக்கூடாது, பக்கத்துல உட்காந்து சாப்பிடக்கூடாது, எச்சி தட்டை எடுத்து சாப்பிடணும். மன்னிச்சிருமா. அப்புறம் என் நகை ஃபுல்லாமே ஒரு ரெண்டு டப்பால போட்டிருக்கு. பெரிய லாங் செயின் டப்பால ஃபுல்லா எல்லா நகையும் இருக்கு. அந்த உட்டன் பாக்ஸ் யோயோ வாங்கி கொடுத்த அந்த டப்பால நகையெல்லாம் இருக்கு. அந்த ரெண்டு டப்பாவையும் கொடுக்க சொல்லிடுவேன், அவர்கிட்ட கொடுத்துருவாரு. தயவு செஞ்சு வாங்கிடுங்க. கோலத்தினும் நடுக்குன்னொரு வார்த்தையான புறத்து வருது. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മലയാളി കോളേജ് അധ്യാപികയായ ശ്രുതി 25 വയസ്സ് നാഗർകോവിൽ ജീവനൊടുക്കിയിരിക്കുകയാണ്. കൊല്ലം പിറവന്തൂർ സ്വദേശിയാണ് ശ്രുതി. 6 മാസം മുൻപായിരുന്നു തമിഴ്നാട് വൈദ്യുതി ബോർഡ് ജീവനക്കാരനായ കാർത്തിക്കുമായുള്ള വിവാഹം. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃമാതാവുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നതായാണ് വിവരം. ശുചീന്ദ്രത്തെ ഭർത്താവിന്റെ വീട്ടിലാണ് ശ്രുതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10 ലക്ഷം രൂപയും 50 പവൻ സ്വർണവും വിവാഹ സമ്മാനമായി നൽകിയിരുന്നു. സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് കാർത്തിക്കിന്റെ അമ്മ വഴക്കുണ്ടാക്കി. മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും എച്ചിൽ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇവർ നിർബന്ധിച്ചെന്നും ശബ്ദ സന്ദേശത്തിൽ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയുടെ കുടുംബം കോയമ്പത്തൂരിൽ സ്ഥിര താമസമാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മരിച്ച ശ്രുതിയുടെ പിതാവ് കോയമ്പത്തൂരിൽ തമിഴ്നാട് വൈദ്യുതി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ശ്രുതിയുടെ ഭർത്താവ് കാർത്തി ശുചീന്ദ്രത്ത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. കാർത്തിയുടെ പിതാവ് നേരത്തെ മരിച്ചുപോയിരുന്നു. ഭർത്താവിനൊപ്പം വീടിന് പുറത്തു പോകാൻ അനുവദിക്കുന്നില്ലെന്നും ഭർത്താവിന്റെ അമ്മ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും ശ്രുതിയുടേതായി പുറത്തുവന്ന ശബ്ദസന്ദേശത്തിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ADM അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.